പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു നീങ്ങുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായം, ഈയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ പ്രതിസന്ധി മാത്രമല്ല, മറിച്ച് ഇന്ത്യ രാജ്യത്തിന് തന്നെ വെല്ലുവിളിയാണ്. അതായത് ഭരണഘടനയുടെ 14-ാം അനുച്ഛേദത്തിന് എതിരായിക്കൊണ്ട്, 14-ാം ആർട്ടിക്കിളിനെതിരായിക്കൊണ്ടുള്ള, അതായത് എല്ലാ മതക്കാരും എല്ലാ പ്രസ്ഥാനക്കാരും തുല്യരാണ് എന്നുള്ള ആ ഒരു മഹത്തായ നിയമത്തെ, ആ നിയമസംഹിതയെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ സർക്കാർ പുതിയൊരു നിയമവുമായി കടന്നു വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ച മുസ്ലിം നേതാക്കളെ നമുക്ക് എമ്പാടും കാണാൻ സാധിക്കും. ഹിന്ദുവും മുസ്ലിമും ജൈനനും ക്രിസ്ത്യനും എല്ലാം ഒരുമിച്ചു ചേർന്ന് അവരോടൊപ്പം മുൻപന്തിയിൽ നിന്ന മുസ്ലിങ്ങളുടെ ചരിത്രം, ധീരമായ ചരിത്രം നമുക്ക് സ്വാതന്ത്ര്യദിന ചരിത്രങ്ങളുടെ ഏടുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് ലോകത്ത് ഇന്നേ വരെ നടന്നിട്ടുള്ള അനീതികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അനീതിയും അക്രമവുമാണ് എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് ഈ നിയമത്തെ, അതുപോലെ തന്നെ ഈ ഒരു പുതിയ മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള പ്രതിഭാസത്തെ നാം എല്ലാവരും ശക്തിയുക്തമായി എതിർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പ്രതിഷേധത്തിൻ്റെ അഗ്നിജ്വാലകളാണ് എവിടെയും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ പ്രതിഷേധിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സമാധാനപരമായ പ്രതിഷേധമാണ് നാം ഇപ്പോൾ നടത്തേണ്ടത്. അതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളും മുൻഗാമികളും നമുക്ക് പഠിപ്പിച്ചത്. അതോടൊപ്പം ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ഏറ്റവും വലിയ കവചം, അത് പ്രാർത്ഥനയാണ്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, പ്രാർത്ഥന എന്ന് പറയുന്നത് അത് മുഅ്മിനിൻ്റെ, വിശ്വാസിയുടെ ആയുധമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നന്നായി പ്രാർത്ഥിക്കുക. അതോടൊപ്പം നമ്മുടെ നേതാക്കൾ നമ്മോട് പഠിപ്പിച്ച ഹിസ്ബുൽ ബഹറും അതുപോലെ ഹിസ്ബുൻ നസറും, ഇത് നമ്മളെപ്പോഴും പതിവാക്കുക. ഹദ്ദാദ് നമ്മൾ പതിവാക്കുക. ഇതൊക്കെ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി അനിവാര്യമാണ്. അള്ളാഹു നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളും തീർത്തു തരുമാറാവട്ടെ. അമീൻ. അസ്സലാമു അലൈക്കും.